പ്രൈസ് ലോർഡ്. എൻ്റെ എല്ലാ ജീസിയത്ത് കൂട്ടുകാർക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം നേരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നൊവേന 6-ാം ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനം പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8:26-30 അടിപൊളി വചനമാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവവചനം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാൻ അറിയാത്ത നമ്മുടെ നെടുവീർപ്പ് പോലും പ്രാർത്ഥനകളായിട്ട് ഉയർത്താനായിട്ട് ആത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്ന വചനം പറയണം. അപ്പോൾ നമ്മളെ സഹായിക്കുന്നൊരാത്മാവിനെയാണ് എന്ന വചനം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഒപ്പം പ്രത്യാശയുടെ ഒരു വചനം നമുക്ക് തരുന്നുണ്ട്, 28-ാമത്തെ വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ സ്പിരിച്വലായിട്ട് നമ്മൾ പലരും ഡൗണായിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവും. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, അതുപോലെ പാപാവസ്ഥയിലായിരിക്കുന്ന, എന്തൊക്കെ അവസ്ഥയിലാണെങ്കിലും ദൂർത്തുപുത്രം പിതാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചപ്പോൾ ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു എന്ന വചനം പറയണം. നമ്മൾ ഈശോയിൽ നിന്നൊക്കെ എത്ര ദൂരെയാണെങ്കിലും നമ്മളെ ദൂരെ വെച്ച് തന്നെ കാണാനായിട്ട് കഴിയുന്നൊരു പിതാവ് നമുക്കുണ്ട്. അത് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയാക്കി നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്കൊരുങ്ങാം. മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനായിട്ട് ഒരു അവസരം കൊടുത്തു നോക്കിയേ, പിന്നെ നമ്മൾ വേറെ ലെവലാവും. അപ്പം എൻ്റെ എല്ലാ ചങ്ക് ജീസസ് ചെയ്ത് കൂട്ടുകാർക്കും ഒരു അടിപൊളി ദിവസം തരുന്നു. ഒപ്പം നമുക്ക് ഒരുമിച്ച് ബന്ധുക്കസ്ഥിരുന്നാളിനായിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.